അസളാം ഞാൻ ഇന്ന് ഇവിടെ സെലോഫീൻ ഷീറ്റ്സ് വളരെ എളുപ്പത്തിൽ എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാൻ പോകുന്ന വീഡിയോ എടുത്തിട്ടുള്ളത് നമ്മുടെ മൈലാഞ്ചി കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷീറ്റ് ആണ് ഇത് ബിഗിനേഴ്സ് ആണെങ്കിലും അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ വേസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ കറക്റ്റ് ലെവലിൽ നമുക്ക് സെലോഫീൻ ഷീറ്റ് കട്ട് ചെയ്ത് കിട്ടും നമുക്ക് ബൾക്കായിട്ട് കോൺ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് സെലോഫീൻ കട്ട് ചെയ്ത് ഷീറ്റ് ആവശ്യം വരും അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ബൾക്കായിട്ട് എങ്ങനെയാണ് സെലോഫീൻ ഷീറ്റ് സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്യുക എങ്ങനെയാണ് ഞാൻ ഇവിടെ പത്ത് ഷീറ്റ് സെലോഫിൻ ഷീറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഈ മാർക്കറ്റിൽ സെലോഫിൻ ഷീറ്റ്സ് വാങ്ങുമ്പോൾ പല ടൈപ്പായിട്ട് തന്നെ കിട്ടും മെഹന്തി കോണിന് യൂസ് ചെയ്യേണ്ടത് നോർമലി തേർട്ടി ട്വന്റി ഫൈവ് ടു തേർട്ടി മൈക്രോൺസിന്റെ സെലോഫിൻ ഷീറ്റ്സ് ആണ് നമ്മൾ മെഹന്തി കോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത് ട്വന്റി സെവൻ മൈക്രോൺസിന്റെ സെലോഫിൻ ഷീറ്റ്സ് ആണ് ഇത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഷീറ്റാണ് ഞാൻ നോർമലി തേർട്ടി മൈക്രോൺസിന്റെ സെലോഫിൻ ഷീറ്റ്സ് ആണ് യൂസ് ചെയ്യാറ് അതാവും കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് റോളൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും <com> like so, nowadays, think, kind of so, ും ഇതും നോർമലി അധിക പേര് യൂസ് ചെയ്യുന്നത് ഈ ഒരു ട്വന്റി സെവൻ മൈക്രോൺസ് ടു തേർട്ടി ആണ് ഞാനിവിടെ യു എയിൽ ചെയ്യുന്ന സമയത്ത് തേർട്ടി മൈക്രോൺസിൻ്റെ ഷീറ്റും നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ് ഇനി ഇതെങ്ങനെ കട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഞാനിവിടെ പത്ത് സെലോഫിൻ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് ഈ പത്ത് ഷീറ്റും ഒരുപോലെ ഇതുപോലെ ഇതേപോലൊന്ന് ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഹാഫായി ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗം കൈ വെച്ച് അതായത് വിരൽ വെച്ച് ഇതുപോലെ ഒന്ന് ഡിമാർക്കേഷൻ കൊടുക്കുക ഒന്ന് അമർത്തി ഡിമാർക്കേഷൻ കൊടുത്തു വെക്കുക നമ്മളിപ്പോൾ സെല്ലോഫിൻ ഷീറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ട്വന്റി ഫൈവ് മൈക്രോൺസ് ആണെങ്കിലും തേർട്ടി മൈക്രോൺസ് ആണെങ്കിലും തേർട്ടി ഫൈവ് മൈക്രോൺസ് ആണെങ്കിലും കാണാനെല്ലാം നമുക്ക് ഒരുപോലെ തന്നെ ഇരിക്കും അത് പിടിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവുന്നത് ഒരുവിധം എല്ലാ സെല്ലോഫിൻ ഷീറ്റ്സും തന്നെ നമുക്ക് ഈ ഒരു അളവിലാണ് കിട്ടുക അതായത് ലെങ്ത് ട്വൻറ്റി ഫോർ ഇഞ്ചസും എയ്റ്റീൻ ഇഞ്ചസ് വിടുത്തുമായിട്ടാണ് നമുക്ക് യൂഷ്വലി കിട്ടുന്നത് അതൊന്നും തന്നെ നമ്മളിവിടെ നോക്കുന്നില്ല നമ്മളിവിടെ സ്കെയിലൊന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല സ്കെയിലൊന്നും തന്നെ യൂസ് ചെയ്യാതെ കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് എങ്ങനെ ഈ സെലോഫിൻ ഷീറ്റ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് ഞാനിവിടെ കാണിച്ചു തരുന്നത് ഇനി ഈ ഫോൾഡ് ചെയ്ത സെലോഫിൻ ഷീറ്റ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് പേപ്പർ കട്ടറാണ് ഇതുപോലത്തെ പേപ്പർ കട്ടർ അഥവാ സിസേഴ്സ് ആയാലും പ്രശ്നമില്ല ഈ ഒരു കട്ടർ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടിയും എളുപ്പം ഇപ്പം പത്ത് ഷീറ്റ് ഒരുമിച്ച് തന്നെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗം തന്നെ ഒന്ന് ഉറപ്പ് വരുത്തുക എല്ലാം കറക്റ്റ് ലെവലിൽ തന്നെയാണ് സെലോഫീൻ ഷീറ്റ്സൊക്കെ വെച്ചതെന്ന് ഇപ്പം ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത അവിടെ നമ്മൾ കൈ വെച്ചൊന്ന് സപ്പോർട്ട് കൊടുക്കുക ഇങ്ങനെ ഇതുപോലെ ഒരു സപ്പോർട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫോൾഡ് ചെയ്തവിടെ ഒരു ഡിമാർക്കേഷൻ വരുത്തിയിട്ടുണ്ടല്ലോ അവിടെ സെൻറ്ററിലായിട്ട് ഈ കട്ടിങ് ബ്ലേഡ് ഒന്ന് വെച്ച് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക നമ്മൾ മറ്റേ കൈ കൊണ്ട് നല്ല സപ്പോർട്ട് കൊടുക്കണം സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ലെവലിൽ തന്നെ കട്ട് ചെയ്ത് കിട്ടൂല ഇതുപോലെ ഒരു കൈ വെച്ച് സപ്പോർട്ടും കൊടുത്ത് മറ്റേ കൈ വെച്ച് ഇതുപോലെ കട്ട് ചെയ്ത് വളരെ എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നമ്മളിവിടെ പത്ത് ഷീറ്റും ഒരുമിച്ച് ഹാഫായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇരുപത് ഷീറ്റായിട്ട് ഇപ്പം കിട്ടിയിട്ടുണ്ട് ഈ ഇരുപത് ഷീറ്റും ഒരുമിച്ച് തന്നെ വീണ്ടും ഹാഫായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരുമിച്ച് ഫോൾഡ് ചെയ്തതിന് ശേഷം സെൻട്രലായിട്ട് അതായത് ഫോൾഡ് ചെയ്ത ഭാഗം കൈ വെച്ച് ഡിമാർക്കേഷൻ കൊടുക്കുക ഇത് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്തതിൻ്റെ സെൻട്രലായിട്ട് കട്ടിങ് ബ്ലേഡ് വെച്ച് ഒരു കൈ വെച്ച് സപ്പോർട്ട് കൊടുത്ത് മെല്ലനെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുന്ന സമയത്ത് മറ്റേ കൈ കൊണ്ട് നിർബന്ധമായിട്ടും തന്നെ സപ്പോർട്ട് കൊടുക്കണം സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് അളവിലുള്ള സെല്ലോഫിൻ ഷീറ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടില്ല ഇതിപ്പം കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരേ അളവിലുള്ള നാൽപ്പത് സെലോഫിൻ ഷീറ്റ്സ് ആയിട്ട് കിട്ടും ഇപ്പം നമുക്ക് ഫോർട്ടി ഷീറ്റ്സോളം കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് എല്ലാ ഷീറ്റ്സും തന്നെ ഒരേ ലെവലിലായിട്ട് വെക്കുക ഇതെന്നിട്ട് സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഇപ്പം നമുക്കൊരു റെക്റ്റാങ്കിൾ ആയിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടും സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഫോൾഡ് ചെയ്ത ഭാഗം കൈവച്ച് ഡിമാർക്കേഷൻ കൊടുക്കുക നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സെൻറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ കട്ട് കൊടുക്കുക ഇതിപ്പം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എയ്റ്റി ഷീറ്റ്സോളം കിട്ടിയിട്ടുണ്ട് ഇതിന് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഹാഫ് എടുത്ത് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട് എയ്റ്റി ഷീറ്റ്സോളം ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരുമിച്ച് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടൊന്ന് ഹാഫ് രണ്ട് സെറ്റാക്കി എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാനൊന്ന് അളവ് കാണിച്ച് തരും ഈയൊരു ഷീറ്റ് തന്നെ നമുക്ക് കറക്റ്റായിട്ട് എത്ര അളവിൽ അതായത് ഒരു സ്കെയിൽ വെച്ച് കാണിച്ചു തരാം ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് എത്രയാണെന്നുള്ളത് ഈയൊരു ഭാഗം നമുക്ക് പത്ത് ഇഞ്ചും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നോക്കുമ്പോൾ ഏഴ് ഇഞ്ചുമാണ് കിട്ടുന്നത് ഇതെനി വീണ്ടും തന്നെ ഹാഫ് ആക്കി കഴിഞ്ഞാൽ എത്ര ഇഞ്ചാണ് ഉണ്ടാവാന്നൊന്ന് കാണിച്ചു തരാം ഈ ഭാഗം നോക്കുമ്പോൾ ഒരു സെവൻ ടു സെവൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചോളം വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡ് നോക്കുമ്പോൾ ഫൈവ് ഇഞ്ചാണ് കിട്ടുന്നത് ഇതിപ്പോൾ ഒരുപാട് കട്ട് ചെയ്ത് സെലോഫിൻ ഷീറ്റ് ഉണ്ട് എല്ലാ ഷീറ്റും കൂടി ഒരുമിച്ച് വെച്ച് കറക്റ്റ് ലെവലിലാക്കി വെക്കാം എന്നിട്ട് ഇതൊരു ഹാഫ് ആക്കിയിട്ട് രണ്ട് സെറ്റായിട്ട് മാറ്റി വെക്കാം ഒരുമിച്ച് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഈ രണ്ട് സെറ്റാക്കിയിട്ട് തന്നെ ആക്കിയെടുക്കുന്നത് ഇത് വീണ്ടും ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് നമ്മളൊരു കൈ വെച്ച് ഡിമാർക്കേഷൻ കൊടുക്കുക ഫിംഗേഴ്സ് വെച്ച് ഡിമാർക്കേഷൻ കൊടുത്ത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത പോലെ തന്നെ ഈ ഡിമാർക്കേഷൻ്റെ ഫോൾഡിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ കട്ടിങ് ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കൈ വെച്ച് സപ്പോർട്ട് കൊടുക്കാൻ മറക്കരുത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അത് കട്ട് ചെയ്യുമ്പോൾ സപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ ആൾ വിലയുള്ള പേപ്പേഴ്സ് കിട്ടൂല ഇതിപ്പോൾ ഹാഫായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റ് ഒരേ അളവിലുള്ള ചെറിയതായിട്ടുള്ള ഷീറ്റ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മറ്റേ സെറ്റും കൂടി ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ടോട്ടലി വൺ സിക്സ്റ്റി ഷീറ്റ്സ് അതും അഞ്ച് മിനിറ്റും വേണ്ട നമുക്ക് കട്ടിങ് മാറ്റി അങ്ങനത്തെ ഒരു സാധനവും വേണ്ട ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വൺ സിക്സ്റ്റി ഷീറ്റോളം നമുക്ക് ഒരുമിച്ച് തന്നെ കിട്ടുന്നതായിരിക്കും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും എന്ന് കരുതുന്നു വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഹെന്ന പേജിൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് ഓർഗാനിക് ഹെന ആയിട്ടുള്ള എല്ലാം തന്നെ സെയിൽ ചെയ്യുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടവർ ഇൻസ്റ്റാഗ്രാമിലൂടെ പി എം ചെയ്താൽ മതി ഉടനെ തന്നെ റിപ്ലൈ കിട്ടുന്നതായിരിക്കും